ഞാൻ ഒരു വെല്ലുവിളിക്ക് എന്താ ഞങ്ങൾ ഞങ്ങൾ വെല്ലുവിളിച്ച ഒരു കാര്യം പറയാം. ശ്രീ ശശി തരൂരിന്റെ അടുത്ത പര്യടനം കേരളത്തിൽ വരുമ്പോൾ എല്ലാ മീഡിയയും അത് കവർ ചെയ്യാതിരുന്നാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ പ്രശ്നം അതോടെന്തിനാണ് ഞങ്ങൾ കവർ ചെയ്യാതിരിക്കേണ്ടത്? ശശി തരൂരിന്റെ ഒരു പരിപാടി സംഘടിപ്പിക്കരുത്, സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന യൂത്ത് കോൺഗ്രസിനെ ആരോ വിലക്കി എന്ന് പറഞ്ഞത് ഞങ്ങളല്ല, നിങ്ങളുടെ നേതാവായ കെ മുരളീധരനാണ്. ആരാണെന്ന് ബോധ്യമുണ്ടെന്ന് പറഞ്ഞത് കെ മുരളീധരനാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഉടുപ്പ് തയ്ച്ചിരിക്കുന്ന ആളുകളാണ് വിലക്കിയതെന്ന് ബോധ്യമുണ്ടെന്ന് പറഞ്ഞത് കെ മുരളീധരനാണ്. ഞങ്ങളല്ല പറഞ്ഞത്. അല്ല, ശ്രീ കെ സി വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ ഒരു പര്യടനത്തിൽ വരുമ്പോൾ നിങ്ങൾ എത്രയാണ് കവറേജ് കൊടുക്കുന്നത്? അല്ലെങ്കിൽ ശ്രീ രമേശ് ചെന്നിത്തല ഓരോ ജില്ലയിലും പോകുമ്പോൾ, അല്ലെങ്കിൽ ശ്രീ കെ സുധാരൻ ഓരോ ജില്ലയിലും പോകുമ്പോൾ നിങ്ങൾ എത്ര കവറേജ് ആണ് കൊടുക്കുന്നത്? അതിന് കിട്ടാത്ത ഒരു കവറേജ് നിങ്ങൾ ആവശ്യമില്ലാതെ ശ്രീ ശശി തരൂരിന്റെ ഒരു വരവിന് വേണ്ടി കൊടുത്ത് നിങ്ങൾ തന്നെയാണ് കാര്യങ്ങൾ വഷളാക്കുന്നത്. അപ്പോൾ ശശി തരൂരിന് കൊടുക്കുന്ന കവറേജ് ആവശ്യമില്ലാത്തതാണെന്നാണ് ഗൂഗിളിന്റെ അഭിപ്രായം. ഉറപ്പായിട്ടും എത്ര നമുക്ക് ഇവിടെ ഇല്ലേ, യു ഡി എഫിലെ തന്നെ 16-17 എം പിമാരില്ലേ, അവരെല്ലാവരും ഓരോ ജില്ലയിൽ പോകണുണ്ടല്ലോ. നിങ്ങൾ ഇത്രയും കവറേജ് നിങ്ങൾ കൊടുക്കാറുണ്ടോ? എന്തുകൊണ്ടാണ് കൊടുക്കുന്നില്ല? അവരൊക്കെ കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ കേരളത്തിൽ താമസിക്കാത്ത ഒരാൾ ഡൽഹിയിൽ നിന്ന് പെട്ടെന്ന് കേരളത്തിലേക്ക് ഒരു പര്യടനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് മുഴുവൻ മാധ്യമ ശ്രദ്ധയും അവിടെ കെ സി വേണുഗോപാലിന്റെ പര്യടനം അദ്ദേഹം കേരളത്തിൽ എത്തുമ്പോൾ എന്തിനാണ് വാർത്ത നൽകുന്നത് എനിക്ക് അറിഞ്ഞൂട. അദ്ദേഹം എന്തെങ്കിലും രാഷ്ട്രീയ മാതൃകയും പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല, സമീപകാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഈ വി ഡി സതീശൻ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളും കെ സുധാകരൻ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളും ഒക്കെ ഏതാണ്ട് പൂർണ്ണമായി തത്സമയം സംപ്രേഷണം നടത്തുന്നത് കേരളത്തിലെ എല്ലാ ചാനലുകളും തത്സമയം സംപ്രേഷണം നടത്താറുണ്ട്, ഇല്ലെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. പക്ഷേ ശശി തരൂർ ഇതുപോലൊരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഈ യൂത്ത് കോൺഗ്രസിന് ആ പരിപാടിയിൽ നിന്ന് വിലക്കിയില്ലായിരുന്നെങ്കിൽ ആദ്യത്തെ ദിവസം കൊണ്ട് അവസാനിച്ചേനെ ശ്രീ ഗോകുൽ. ഞാൻ വേറെ ഒന്ന് കാര്യം, പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും വാർത്താ സമ്മേളനം കൊടുക്കുമ്പോൾ നിങ്ങൾ കവറേജ് കൊടുക്കുന്നു. ബാക്കി എം പിമാരും ബാക്കി കോൺഗ്രസ് നേതാക്കൾക്കും അങ്ങനെ നിങ്ങളുടെ എല്ലാ എം പിമാരുടെയും എല്ലാ എം എൽ എമാരുടെയും വാർത്താ സമ്മേളനങ്ങളും അല്ലെങ്കിൽ അവർ സഞ്ചരിക്കുന്നതിന്റെ കൊടുക്കാനുള്ള സമയമോ കാലമോ ഒന്നും ഒരു മാധ്യമത്തിനും ഇല്ല. കാരണം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, ആ വിഷയത്തിൽ അവർ ഇടപെട്ടാൽ ഉറപ്പായും വാർത്ത നൽകും, അത് വാർത്തയായിട്ടുമുണ്ട്. തിരുവനന്തപുരത്തുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു യൂട്യൂബ് ചാനൽ വഴി കെട്ടി സൃഷ്ടിക്കുന്ന വാർത്തകൾ നിങ്ങൾ അതേപടി അങ്ങ് ഫോളോ ചെയ്യുകയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ നോക്കി ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. ശ്രീ ഗോകുലിന്റെ ശ്രദ്ധയിലേക്ക് കോൺഗ്രസിന്റെ ഗോകുലിന്റെ നേതാക്കളായ ചില നേതാക്കൾ നടത്തിയ പ്രസ്താവനകൾ നമുക്കൊന്ന് കേട്ടിട്ട് വേഗം തിരികെ എത്താം. അപ്പോഴും ഇതേ അഭിപ്രായം.